ഏഷ്യാനെറ്റ് ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹജ്ജിനെ വാണിജ്യ സംരംഭമായി കാണരുതെന്ന് സുപ്രീം കോടതി. പ്രധാനമന്ത്രിയുടെ പ്രതിനിധി സംഘത്തെ അയക്കുന്നത് നിർത്തണം. കൊച്ചിയിലും കുടിവെള്ള മാഫിയ വിൽക്കുന്നത് മലിനജലം. നഗരവാസികൾ കുടിക്കുന്നത് പെരിയാറിലെ മാരക കീടനാശിനികൾ കലർന്ന വെള്ളം. കുടിവെള്ളം എന്ന പേരിൽ മലിനജലം വിൽക്കുന്നത് ക്രിമിനൽ കുറ്റമാക്കുമെന്ന് ആരോഗ്യമന്ത്രി. പരിശോധനയ്ക്ക് സംസ്ഥാന തലത്തിൽ പ്രത്യേക സ്ക്വാഡ്. തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിന്റെ ബാധ്യത സംസ്ഥാനങ്ങളുടെ മേൽ കെട്ടിവെക്കില്ലെന്ന് പ്രധാനമന്ത്രി. കേരളത്തിൽ തീവ്രവാദം നിരന്തര ഭീഷണിയെന്ന് ഉമ്മൻചാണ്ടി. ഇന്ത്യൻ സമുദ്രമേഖലയിൽ കടൽക്കൊള്ളയില്ലെന്ന് പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി. ആഭ്യന്തര സുരക്ഷയ്ക്കായുള്ള യോഗം ദില്ലിയിൽ തുടരുന്നു. ലീഗിനെതിരെ വീണ്ടും NSS. സമാധാന ചർച്ചയ്ക്കായി ആരും പെരുന്നയിലേക്ക് വരേണ്ടെന്ന് സുകുമാരൻ നായർ. ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡുമായി ചർച്ച നടത്തി. ഉണ്ണിത്താൻ വധശ്രമക്കേസിൽ അറസ്റ്റിലായ ക്രൈംബ്രാഞ്ച് DYSP അബ്ദുൾ റഷീദിനെ കോടതിയിൽ ഹാജരാക്കി. CBI പക പോക്കുന്നുവെന്ന് അബ്ദുൾ റഷീദ്. IPL ഒന്നാം സ്ഥാനം തിരിച്ചുപിടിക്കാൻ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ഡെയർ ഡബിൾസ് പോരാട്ടം. രാത്രി 8-ന് സച്ചിൻ കളിച്ചേക്കും. വിശദമായ വാർത്തകൾ. ഹജ്ജിന് പ്രധാനമന്ത്രിയുടെ സൗഹൃദ പ്രതിനിധി സംഘത്തെ അയക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കച്ചവട കണ്ണോടെ ഹജ്ജിനെ കാണാൻ സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാരെ അനുവദിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. ഹജ്ജ് സബ്സിഡി നൽകുന്ന മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി തയ്യാറാക്കിയ പുതിയ നയം കേന്ദ്ര സർക്കാർ കോടതിയിൽ സമർപ്പിച്ചു. ഒരാൾക്ക് ഒരിക്കൽ മാത്രം സബ്സിഡി നൽകാനാണ് പുതിയ നയത്തിലെ വ്യവസ്ഥയെന്ന് അറ്റോർണി ജനറൽ GE വാഹൻമതി, അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ എന്നിവർ അറിയിച്ചു. പ്രധാനമന്ത്രി അയക്കുന്ന പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളുടെ എണ്ണം 32-ൽ നിന്ന് 10-ആയി കുറച്ചതായും ഇവർ പറഞ്ഞു. എന്നാൽ 10 എന്നത് വളരെ കൂടുതലാണെന്നും 4-5 ആയി ഉടൻ പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ഒരു 4-5 വർഷത്തിനുള്ളിൽ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കണം എന്നുള്ള ഒരു അഭിപ്രായം എന്ന് കോടതി പറഞ്ഞിരുന്നു. എന്ത് തന്നെയായാലും കേന്ദ്ര സർക്കാർ അവരുടെ അഭിപ്രായം ഓൾറെഡി അറിയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ കോടതി 30-ാം തീയതി പരിഗണിക്കുമ്പോൾ കോടതിയുടേതായിട്ടുള്ള തീരുമാനം ഉണ്ടായിരിക്കും. അതിനകത്ത് 1965-ലെ ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്നുള്ള സംഘം ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങൾ നടത്തിയതിനെ തുടർന്നായിരുന്നു 67 മുതൽ പ്രധാനമന്ത്രി പ്രതിനിധി സംഘത്തെ അയച്ചത്. ഇപ്പോൾ അതിന്റെ ആവശ്യമില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. പുതിയ ഹജ്ജ് നയത്തെക്കുറിച്ച് സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാരുടെ അഭിപ്രായം അറിയിക്കാൻ നിർദ്ദേശിച്ച കോടതി വാണിജ്യാടിസ്ഥാനത്തിൽ ഹജ്ജിനെ കാണാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി. ടൂർ ഓപ്പറേറ്റർമാരുടെ അഭിപ്രായം കേട്ട ശേഷം ഈ മാസം 30-ന് കോടതി വിശദമായ ഉത്തരവ് പുറപ്പെടുവിക്കും. ദിജു ശിവദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. തീവ്രവാദം നേരിടുന്നതിനുള്ള ബാധ്യത പൂർണ്ണമായും സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കില്ലെന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞു. ദില്ലിയിൽ മുഖ്യമന്ത്രിമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കൊച്ചിയിൽ NIA കേന്ദ്രം ഉടൻ തുറക്കുമെന്ന് ആഭ്യന്തരമന്ത്രി P Chidambaram യോഗത്തിൽ പറഞ്ഞു. There is no question that the burden of the fight against terrorism falls largely on the state's machinery. The center is ready to work with the states to put in place strong and effective institutional mechanisms to tackle this problem. തീവ്രവാദം തടയുന്നതിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമയോടെ പ്രവർത്തിക്കണം. ദേശീയ തീവ്രവാദ വിരുദ്ധ കേന്ദ്രത്തെക്കുറിച്ച് May 5-ന് ചേരുന്ന യോഗം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. തീവ്രവാദ കേസുകളിൽ ഉൾപ്പെട്ടവർക്ക് മത അടിസ്ഥാനത്തിൽ പിന്തുണ നൽകുന്നത് ഒട്ടും ആശാസ്യമല്ലെന്ന് ആഭ്യന്തരമന്ത്രി P Chidambaram പറഞ്ഞു. കൊച്ചി, ലക്നൗ, മുംബൈ നഗരങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി NIA കേന്ദ്രങ്ങൾ ഉടൻ തുറക്കുമെന്നും P Chidambaram അറിയിച്ചു. കേന്ദ്രം സംസ്ഥാനങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത യോഗത്തിൽ ആരോപിച്ചു. രാജ്യത്തിന്റെ പ്രതിരോധ തയ്യാറെടുപ്പ് സംബന്ധിച്ച് സാധാരണക്കാരന്റെ ആശങ്കകൾ കൂടിയിരിക്കുകയാണെന്നും ഇത് ദൂരീകരിക്കാൻ കേന്ദ്രത്തിന് കഴിയുന്നില്ലെന്നും ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കേരളത്തിൽ തീവ്രവാദം നിരന്തര ഭീഷണിയായി തുടരുന്നുവെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇന്ത്യൻ സമുദ്രമേഖലയെ കടൽക്കൊള്ളയില്ലാത്ത മേഖലയായി പ്രഖ്യാപിക്കണമെന്ന് ഉമ്മൻചാണ്ടി ദില്ലിയിൽ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ആഭ്യന്തര സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വിളിച്ചു ചേർത്ത യോഗത്തിൽ കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, DGP ജേക്കബ് പുന്നൂസ് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം തീവ്രവാദം കാരണം ആരുടെയും ജീവൻ നഷ്ടപ്പെട്ടില്ല. എങ്കിലും തീവ്രവാദം നിതാന്ത ഭീഷണിയായി തുടരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരള തീരത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ അടുത്തിടെ നടന്ന അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കർശന ഇടപെടലുണ്ടാകണം. മത്സ്യത്തൊഴിലാളികൾക്ക് വാർത്താവിനിമയ സംവിധാനങ്ങൾ നൽകണം. സമുദ്രമേഖലയിൽ 30 കിലോമീറ്റർ ദൂരം വരെ മൊബൈൽ ഫോൺ സേവനം ലഭ്യമാക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇന്ത്യൻ തീരം കടൽക്കൊള്ള ഭീഷണി ഇല്ലാത്ത മേഖലയായി പ്രഖ്യാപിക്കണം. തീരസംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബോട്ടുകളുടെ ഇന്ധനം കേന്ദ്രം നൽകണം. കൂടുതൽ പട്രോളിംഗ് ബോട്ടുകൾ നൽകണം. തീര പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം ഉറപ്പാക്കണം എന്നീ ആവശ്യങ്ങളും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു. ദേശീയ മറൈൻ പോലീസ് അക്കാദമി ഏഴിമലയിൽ സ്ഥാപിക്കുമെങ്കിൽ അതിനുള്ള സ്ഥലം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നൽകും. സംസ്ഥാന പോലീസ് സേനയുടെ അംഗബലം ഓരോ വർഷവും 5% കൂട്ടുമെന്നും മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഭീകരവിരുദ്ധ കേന്ദ്രത്തിനെതിരായ നീക്കങ്ങൾ ശക്തിപ്പെടുത്താൻ ദില്ലി തമിഴ്നാട് ഹൌസിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയും ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കും തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ ഈ മുഖ്യമന്ത്രിമാർ കടുത്ത വിമർശനമായിരുന്നു ഭീകരവിരുദ്ധ കേന്ദ്രത്തിനെതിരെ ഉയർത്തിയത്. വിശദാംശങ്ങളുമായി ദിജു ചേരുന്നു. ദിജു, ഭീകരവിരുദ്ധ കേന്ദ്രം സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന ആരോപണം തന്നെയാണോ മുഖ്യമന്ത്രിമാർ ഉയർത്തിയത്? ഹാഷ്മി, തീർച്ചയായും ഇന്ന് രാവിലെ ചേർന്ന മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ ഈ വിമർശനം ശക്തമായി തന്നെ വിവിധ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ ഉയർത്തിയിരുന്നു. അതിനുശേഷം ദില്ലിയിൽ നടന്ന ഏറ്റവും ശ്രദ്ധേയമായ നീക്കമായിരുന്നു ശക്തരായിട്ടുള്ള രണ്ട് മുഖ്യമന്ത്രിമാർ തമിഴ്നാട് ഹൌസിലേക്ക് എത്തിയത്. ആദ്യം ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ആയിരുന്നു ഉച്ചയ്ക്ക് ശേഷം തമിഴ്നാട് ഹൌസിലെത്തി ജയലളിതയുമായി കൂടിക്കാഴ്ച നടത്തി. 20 മിനിറ്റോളം ഈ കൂടിക്കാഴ്ച നീണ്ടു നിന്നു. അതിനുശേഷം പുറത്തിറങ്ങിയ നവീൻ പട്നായിക് കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞ ഇതൊരു സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു, നേരത്തെയുള്ള സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ സന്ദർശനം നടത്തിയെന്നായിരുന്നു. പക്ഷെ നവീൻ പട്നായിക് ഇറങ്ങുന്നതിന് അല്പനേരം മുമ്പ് തന്നെ നരേന്ദ്രമോദിയും തമിഴ്നാട് ഹൌസിലേക്ക് എത്തി. നരേന്ദ്രമോദി കൂടിക്കാഴ്ച ശേഷം ഒന്നും തന്നെ പുറത്തു പറയാൻ തയ്യാറായില്ല. പഞ്ചാബ് ഉപമുഖ്യമന്ത്രി സുഖ്ബീർ സിംഗ് ബാദലും അല്പസമയത്തിനകം തമിഴ്നാട് ഹൌസിലെത്തി ജയലളിതയുമായി കാണുമെന്നാണ് അറിയുന്നത്. എന്തായാലും May 5-ാം തീയതി ദേശീയ ഭീകരവിരുദ്ധ കേന്ദ്രത്തെ സംബന്ധിച്ചുള്ള യോഗം നടക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിമാർ അവരുടെ നിലപാടുകളും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനുള്ള സമ്മർദ്ദവും ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ യോഗമെന്നാണ് സൂചന. നന്ദി ദിജു. മറ്റു വാർത്തയിലേക്ക്. പത്രപ്രവർത്തകനായ VB ഉണ്ണിത്താനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് DYSP അബ്ദുൾ റഷീദിനെ 2 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിട്ടു. CBI ഉദ്യോഗസ്ഥർ തന്നെ മർദ്ദിച്ചുവെന്ന് റഷീദ് കോടതിയിൽ പറഞ്ഞു. VB ഉണ്ണിത്താനെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് ക്രൈംബ്രാഞ്ച് DYSP അബ്ദുൾ റഷീദ് അറസ്റ്റിലായ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി. ഉച്ചതിരിഞ്ഞായിരുന്നു ഹാജരാക്കിയതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. 2 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. അദ്ദേഹം ഞാനൊരു കേസ് കൊടുത്തതിന് പത്രക്കാർക്കെതിരെ ഒരു കേസ് കൊടുത്തതിന് പല ആളുകളുടെയും വശമതരായിട്ട് ചെയ്യുന്നതാണ്. എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അത് നോട്ട് ചെയ്യുന്നില്ല, അതുപോലും സമ്മതിക്കുന്നില്ല. എനിക്കൊരു സ്വാതന്ത്ര്യമില്ല, കേട്ടോ. ജോഷി കുരിഞ്ഞിരുന്നു. ജോഷി, എന്തൊക്കെയാണ് അബ്ദുൾ റഷീദിന്റെ വാദങ്ങൾ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഹാഷ്മി, അല്പം മുമ്പ് ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന DYSP പറഞ്ഞതുപോലെ തന്നെയാണ് കോടതി മുറിക്കുള്ളിലും അക്കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ച് തന്നെ CBI വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്ത ശേഷം തന്നെ മർദ്ദിച്ചു. തനിക്ക് വൈദ്യസഹായം നൽകിയില്ല, തനിക്ക് ആവശ്യമായ രീതിയിൽ തനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തില്ല. മാത്രമല്ല ആശുപത്രിയിൽ ഹാജരാക്കിയ സമയത്ത് തനിക്കെതിരായ നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ ഇത് ഒരു ഏത് പ്രതിയും പറയുന്ന രീതിയിൽ തന്നെയാണ് എറണാകുളം CJM കോടതി കണക്കിലെടുത്ത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇദ്ദേഹത്തെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രധാനമായും പ്രതിക്കെതിരായ ആരോപണം നേരത്തെ അറസ്റ്റിലായ DYSP സന്തോഷ്, ഒപ്പം തന്നെ കണ്ടെയ്നർ സന്തോഷ് എന്നിവരുമായി ചേർന്ന് പത്രപ്രവർത്തകനായ ഉണ്ണിത്താനെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കെടുത്തു, അതിന് കൃത്യമായ തെളിവുകളുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്നാണ് CBI കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചിരുന്നു. ആ സമയത്ത് DYSP സന്തോഷ്, ഒപ്പം തന്നെ കണ്ടെയ്നർ സന്തോഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ആ സമയത്ത് പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ അബ്ദുൾ റഷീദിനെതിരെ കാര്യമായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ CBI അന്വേഷണം ഏറ്റെടുത്ത ശേഷമാണ് ഇപ്പോൾ അവരുടെ ആദ്യ അറസ്റ്റ് എന്ന നിലയിൽ തന്നെ ഇപ്പോൾ അബ്ദുൾ റഷീദിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അബ്ദുൾ റഷീദ് കോടതിയിൽ പറഞ്ഞത് ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥനും ഒപ്പം തന്നെ മറ്റൊരു SP യും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പേരിൽ തന്നെ ബലിയാടാക്കുകയായിരുന്നു എന്നാണ് ഈ DYSP കോടതിയുമായി പറഞ്ഞത്. എന്നാൽ കോടതി അത് രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. എന്തായാലും 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഈ ഗൂഢാലോചനയും ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു ചില പോലീസ് ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചു കൂടി CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. ഹാഷ്മി, നന്ദി. ജോഷി, വേനൽക്കാലത്ത് മലിനജലവും കുടിവെള്ളമാക്കുന്ന ജലമാഫിയ. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുന്നു. എൻഡോസൾഫാൻ ഉൾപ്പെടെയുള്ള മാരക കീടനാശിനികളും രാസമാലിന്യങ്ങളും നിറഞ്ഞ പെരിയാറിലെ വെള്ളമാണ് കൊച്ചി നഗരത്തിലെ മിക്ക വൻകിട ഹോട്ടലുകളിലും ഫ്ളാറ്റുകളിലും കുടിവെള്ളമായി എത്തുന്നത്. യാതൊരു ശുദ്ധീകരണവും നടത്താതെ പുഴയിൽ നിന്ന് വെള്ളം നേരിട്ട് ടാങ്കുകൾ അടിച്ചു കയറ്റുന്ന ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ക്യാമറയിൽ പതിഞ്ഞു. കാണുക. കുടിവെള്ള വെള്ളക്ഷാമം രൂക്ഷമായ കൊച്ചി നഗരത്തിലൂടെ ദിവസവും നൂറുകണക്കിന് കുടിവെള്ള ടാങ്കറുകളാണ് തലങ്ങും വിലങ്ങും പായുന്നത്. എവിടെ നിന്നാണ് ഇത്രയധികം വെള്ളം കൊണ്ടുവരുന്നത്? എവിടേക്കാണ് ഈ വെള്ളം കൊണ്ടുപോകുന്നത്? ഞങ്ങളുടെ അന്വേഷണം ചെന്നെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളിലാണ്. ടാങ്കറുകൾ പിന്തുടർന്നപ്പോൾ നഗരവഴികളും പിന്നിട്ട് ഞങ്ങളെത്തിയത് പെരിയാറിന്റെ തീരപ്രദേശങ്ങളിലാണ്. ഇടുങ്ങിയ റോഡിലൂടെ കുടിവെള്ള ടാങ്കറുകൾ ചെന്നെത്തിയത് മതിൽ കെട്ടിത്തിരിച്ച ഒരു പറമ്പിലേക്ക്. അവിടെ ശുദ്ധീകരണ ഉപകരണങ്ങൾ ഒരു മൂലക്കിരിക്കുന്നു. 5-6 ഹോസുകൾ കൂട്ടിക്കെട്ടി പുഴയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഹോസിന്റെ മറ്റേ അറ്റം അവിടെ കിടക്കുന്ന ടാങ്കറിലേക്കും. ഇനി തൊട്ടടുത്തുള്ള മറ്റൊരു കുടിവെള്ള യൂണിറ്റിലേക്ക്. പുറമെ നിന്ന് കാണുമ്പോൾ അത്യാധുനിക സൗകര്യങ്ങൾ, പുറത്ത് കനത്ത സുരക്ഷ. സെക്യൂരിറ്റിക്കാരോട് നുണ പറഞ്ഞ് ഒരുവിധം അകത്ത് കയറിപ്പറ്റി. ഉള്ളിലെത്തിയപ്പോൾ എല്ലാം പഴയപടി. ഹോസിന്റെ ഒരറ്റം പുഴയിൽ, മറ്റേ അറ്റം ടാങ്കറിൽ. ഊഴം കാത്തുകിടക്കുന്ന ടാങ്കറുകളിലേക്ക് രാപ്പകൽ വെള്ളം അടിച്ചു കയറ്റുകയാണ്. പേരിന് പോലും ശുദ്ധീകരണ ഉപകരണങ്ങളില്ല. കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള വെള്ളമെടുക്കുന്നത് ഒരേ രീതിയിൽ തന്നെയാണ്. ഇനി ഈ ടാങ്കറുകൾ എങ്ങോട്ടാണ് വെള്ളം കൊണ്ടുപോകുന്നത്? ടാങ്കർ ലോറികൾ കുടിവെള്ളവുമായി എത്തിയത് നഗരത്തിലെ വൻകിട ഹോട്ടലുകളിലും ഫ്ളാറ്റുകളിലുമാണ്. ഏലൂർ, മുപ്പതടം, പാതാളം തുടങ്ങിയ വ്യവസായ മേഖല കേന്ദ്രീകരിച്ച് വർഷങ്ങളായി നിരവധി കുടിവെള്ള യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു. പല യൂണിറ്റുകളും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ എറണാകുളം ഹോട്ടലിലൊക്കെ കയറിയ ഒരു ഭക്ഷണം കഴിച്ചാൽ തന്നെ വെള്ളം കുടിക്കാതെയാണ് ഞങ്ങൾ പോരുന്നത്. ഞങ്ങൾക്കത് കുടിക്കാൻ സാധിക്കണില്ല. ഞങ്ങളാരും കുളിക്കാറുമില്ല. ഞങ്ങൾ പുഴയിൽ കുളിച്ച കാലങ്ങൾ മറന്നു. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ മാത്രം കണ്ണു തുറക്കാറുള്ള അധികാരികളുടെ ശ്രദ്ധയിലേക്ക്, അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മയിലേക്ക് ഞങ്ങൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.